Hi students, good morning everyone. Today we will discuss about plant cell. அப்ப நமக்கு எல்லாருக்கும் அறியா என்னதான் plant cell ல நம்ம அஞ்சிலும் ஆறிலும் ஒக்க plant cell எல்லாம் படிச்சதான ல நமக்கு அது ഒന്നും കൂടി படிச்சாலோ அப்ப நம்ம எல்லாரும் டெக்ஸ்ட் நம்பர் 12 ഒന്ന് எடுத்துக்க அப்ப அவிடே வெக்டாயிட்டு plant cell കാണുന്നുണ്ട് ல இവിടെയും കാണുന്നുണ്ടല്ലോ அப்ப எல்லாரும் இது ശ്രദ്ധിച്ചു നോക്കി നിങ്ങൾക്ക് എന്തൊക്കെ കാണുന്നുണ്ട് അവിടെ അവിടെ plant cell in the parts of the plant cell. Plant cell in the parts of the plant cell. In the cund, plant cell in the parts, nucleus in the cell membranes, ribosome in the endoplasmic reticulum in the cytoplasm in the chloroplast in the Golgi complex in the vacuole in the mitochondria in the cell wall in the plant cell. அப்ப எல்லாரும் ஒன்னு பேஜ் நம்பர் 11 ஒன்னுட்டே அப்ப அவிட காணாம் ஆர் ஹூ டிஸ்கவர்ட் பிளான்ட் செல் ஆரான பிளான்ட் செல் கண்டுபிடிச்சது அதே எம் ஜே ஸ்லீடன் ஆன கண்டுபிடிச்சது அப்ப நம்ம எந்த பிளான்ட் செல் இருந்து 5th 6th ஒக்க படிச்சிட்டுண்டல்லே அது நான் ஒன்னு கூட எக்ஸ்பிளைன் செய்து தரா செல் வால் அதவா கோஷபித்தி என்ன நம்ம செல் அதவா കോശത്തെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു വാൾ അഥവാ ഒരു ഭിത്തിയാണ് അതിന്റെ ചുറ്റിയുള്ള സെൽ വാളിന്റെ സെല്ലിന്റെ പുറമേ ഉള്ളതിനെയാണ് നമ്മൾ സെൽ വാൾ എന്ന് പറയുന്നത് പിന്നെ സെൽ മെംബ്രൻസ് എന്ന് വെച്ചാൽ സെൽ വാളിന്റെ അകത്തുള്ള മെംബ്രൻസിനെയാണ് നമ്മൾ സെൽ മെംബ്രൻസ് അഥവാ കോശസ്തരം എന്ന് വിളിക്കുന്നത് സൈറ്റോപ്ലാസ്മ കോശദ്രവം എന്നാൽ കോശത്തിനുള്ളിൽ കാണപ്പെടുന്ന ദ്രാവക ഭാഗത്തെയാണ് കോശദ്രവ്യം എന്ന് പറയുന്നത് ന്യൂക്ലിയസ് അഥവാ മർമ്മം ഒരു സെല്ലിന്റെ സെന്റർ ഭാഗത്താണ് ന്യൂക്ലിയസ് ഉണ്ടാകുക സെന്റർ ഓഫ് ദി സെല്ലാണ് ന്യൂക്ലിയസ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ 5th 6th ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലേ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അടുത്തത് നമ്മൾ പുതിയ ഭാഗങ്ങൾ അഥവാ നിങ്ങൾ 5th 6th പഠിക്കാത്തതായ കുറേ ഭാഗങ്ങൾ പ്ലാന്റ് സെല്ലിലുണ്ട് മൈറ്റോകോൺഡ്രിയൽ അഥവാ പവർ ഹൗസ് ഓഫ് ദി സെൽ എന്താണ് മൈറ്റോകോൺഡ്രിയൽ എന്ന് വെച്ചാല് നമ്മുടെ സെല്ലിലുള്ള ഒരു ഭാഗമാണ് നമ്മുടെ സെല്ലിനുള്ളിലുള്ള എനർജിയെ പ്രൊഡ്യൂസ് ചെയ്യുകയും സ്റ്റോറേജ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അതില്